പത്തനംതിട്ട അടിച്ചുപുഴ കോളനിയിലെ പ്രീ പ്രൈമറി സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂൾ അടച്ചുപൂട്ടുന്നതോടെ പ്രദേശത്തെ ആദിവാസി കുട്ടികളുടെ പഠനം പെരുവഴിയിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. SSC നിർദ്ദേശമനുസരിച്ച് പ്രവർത്തനം തുടങ്ങിയ സ്കൂളിന് നാളിതുവരെ അംഗീകാരം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന കോളനികളിലൊന്നാണ് പത്തനംതിട്ട റാന്നിയിലെ അടിച്ചുപുഴ ആദിവാസി കോളനി. നാരായണമുഴി പഞ്ചായത്തിലെ 10 വാർഡിലാണ് 1000-ലധികം ആളുകൾ താമസിക്കുന്ന കോളനി. ഇവിടുത്തെ കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ സ്കൂളിലെത്തി വിദ്യാഭ്യാസം നേടുന്നതിനാണ് SSA പദ്ധതി പ്രകാരം LP സ്കൂളിനോട് ചേർന്ന് പ്രീ പ്രൈമറി വിഭാഗവും ആരംഭിച്ചത്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 വർഷം പിന്നിട്ടിട്ടും സ്കൂളിന് അംഗീകാരം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല. നിലവിൽ കക്കാടുള്ള ഒരു ട്രസ്റ്റാണ് സ്കൂളിലെ അധ്യാപികയ്ക്ക് 3000 രൂപ വീതം മാസം വേതനം നൽകുന്നത്. കുട്ടികൾക്കുള്ള കസേരകളും കളിപ്പാട്ടങ്ങളും മറ്റ് സംഘടനകൾ തന്നെയാണ് വാങ്ങി നൽകിയതും. ഈ കുട്ടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് ഒറ്റ പൈസ പോലും ചിലവഴിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇതിനു പുറമെയാണ് സ്കൂളിന് അംഗീകാരം നൽകാതെ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. പൊതുവെ സ്കൂളിൽ പോകാൻ മടിയുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ സ്കൂളിലെത്തിക്കാൻ തുടങ്ങിയ പദ്ധതിക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പാരമണിയുന്നത്. സ്കൂളിന് അംഗീകാരം ലഭിക്കാൻ വാർഡ് മെമ്പർ അടക്കമുള്ളവർ നിരവധി പരാതികൾ നൽകിയെങ്കിലും ആ പരാതികളും അവഗണിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. അജി പണിക്കർക്കൊപ്പം റിപ്പോർട്ടർ പത്തനംതിട്ട.